ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആം സൂപ്പർ ഹീറോ. അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടർഫായ ദി ഓവൽ ടി വി എം ടർഫിലാണ്. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. അപ്പൊ നമ്മൾ ആടലോടൻ ക്രൂ ഫുൾ ഉണ്ട്. ഇന്ന് ആടലോടൻ ടീമും അതുപോലെ തന്നെ എക്കോ സ്പോട്ട് അല്ലെ എന്റെ ടീമിന്റെ പേര്. അപ്പൊ അവന്റെ ടീമുമായിട്ട് നമ്മൾ മാച്ച് കളിക്കാൻ വേണ്ടി പോവാണ്. ബെസ്റ്റ് ഓഫ് ത്രീ ജയിക്കുന്ന ടീമിന് വലിയ ട്രോഫി ഉണ്ട്. അപ്പൊ അതും നേടാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ടീമിൽ എല്ലാവരും പരിചയപ്പെടാം. കമ കമ കമ. അപ്പൊ ഗൈസ്, ഇത് പ്രവീൺ ചേട്ടൻ, മണിക്കുട്ടൻ എന്ന് വിളിക്കും. അവരെ കിടലും ബോളറാണ്. റൈറ്റ് ഹാൻഡ് ബോളറാണ്, റൈറ്റ് ഹാൻഡ് ബോളർ, റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ. അടുത്ത സുബി സുബി പറ റൈറ്റ് ഹാൻഡ് ബോളർ, റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ. നമ്മൾ ആടലോടോ, നമ്മൾ ആടലോടോ ക്രൂവില് നമ്മൾ അഭിനയിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ ടീം ഉണ്ടായിരുന്നു, അതിലുള്ള ആൾക്കാരാണ്. പേര് പറ സിബിൻ. സിബി ഓൾറൗണ്ടർ ആണ് കേട്ടോ. കിടലും പ്ലെയേഴ്സാണ്. കൊതിയനാണ്, ബാറ്റിംഗ് കൊതിയൻ എല്ലാമാണ്. ഗണപതി, രാഹുൽ ആണ് ഒറിജിനൽ പേര്. ഗണപതി ഇത് നമ്മുടെ സിനിമയുടെ ഡയറക്ടർ ആണ്. സിനിമയുടെ പേര് ഇപ്പഴേ പറഞ്ഞു. കുരുക്ക്. എല്ലാവരും പറഞ്ഞിരിക്കുകയാണ്. അതെ, ഇറക്കട്ടെ. നമ്മളെ അഭിജിത്ത് ഏട്ടനാണ്, നമ്മളെ ക്രൂവിലുള്ളതാണ്. അറിയാലോ ആശിം അമ്മയ്ക്ക് ഒരു അപരൻ പേര് രാമഭദ്രൻ. ഇന്ന് ആടലോടകത്തിന്റെ നെടും തൂണാണ് പുള്ളി. പുള്ളി അല്ല, ഇന്ന് പുള്ളിയുടെ ബർത്ത്ഡേ ആണ്. എല്ലാരും ഒന്ന് വിഷ് ചെയ്തേക്കണം. ഓക്കെ, അറിയാലോ വേറ്റ് കൊണ്ട് മായാജാലം തീർക്കുന്ന ഏക വ്യക്തിയാണ്. പക്ഷെ അത് ഈ ബാറ്റല്ലേ ഉള്ളു. അഖില് ക്യാമറമാൻ ആണ്. അതുപോലെ ഇത് ഇത് എന്റെ അനിയനാണ്. പലർക്കും എന്റെ അനിയൻ അറിയോ. ഇവനാണ് എന്റെ അനിയൻ, സ്വന്തം അനിയൻ. പിന്നെ ഞാൻ വിജയ്, ഇവിടുത്തെ ഓൾറൗണ്ടർ പ്ലെയർ ആണ്. ഇവൻ മാനേജർ ആൻഡ് ആണ്. കളിക്കാനൊന്നും അറിയത്തില്ല പുള്ളിക്ക്. ഞാൻ നല്ലോണം ആടലോടാൻ ടീമിന്റെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആണ്. അനീഷ് റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ, റൈറ്റ് ഹാൻഡ് ബോളർ. ഡോക്ടർ അനീഷ് ആണ്. അപ്പോ നമുക്ക് ടോസിംഗിലോട്ട് നമുക്ക് പോവാം. നമ്മൾ ടോസ് ഇടാൻ വേണ്ടി പോവാണ്. ക്യാപ്റ്റന്റെ പേര് അരുൺ. ടീമിന്റെ പേര് സ്പാർക്സ്. അപ്പൊ സ്പാർക്സ് ആയിട്ടാണ് നമ്മളെ കളി. ടോസില്ല കൊണ്ടു നോക്കാം. ഹെഡ്സ്, ടോസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എന്താണ്? ബോളിയാ ബോളിയാ ബോളി. The person you are calling is currently busy. Please call again later. നിങ്ങൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ തിരക്കിലാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞാൽ അവർ 77 റൺ എടുത്ത് ജയിക്കാൻ. നമുക്ക് 78 റണ്ണാണ് ബാക്കി, നമുക്ക് കാണാം. മധുര മധുര
എതിർ ടീം അവിടെ തിളപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് 10 runs മൂന്ന് വിക്കറ്റ് പോയി. ഞാൻ അനീഷ്, സിബി. നീ ആകെ പ്രതീക്ഷയുള്ള ഒരു ബാറ്റ്സ്മാൻ ആണ് ഗണപതി. പല സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. എന്താവും പറഞ്ഞു, ഇങ്ങനെയുള്ള കളികളിൽ ഇവൻ ഔട്ടാവാറ പതിവ്. ഇന്ന് കളിച്ചാ മതിയായിരുന്നു. പ്രതീക്ഷയെല്ലാം പോയിരിക്കുകയാണ്. ഇപ്പൊ കാരണം നമ്മള് ഇൻഡോർ ആണ് കൂടുതൽ കളിക്കുന്നത്. അപ്പൊ ഔട്ട്ഡോർ കളിക്കാറില്ല. അപ്പൊ മുകളിലോട്ട് അടിച്ചടി അടി ഫുൾ അങ്ങനെ മുകളിലോട്ട് അടിയായി. ഏത് നമുക്ക് നോക്കാം ജയിക്കുകയല്ലേ എന്നുള്ളത്. ഇപ്പോ സ്കോർ എത്രയാണോ? 12. നമ്മുടെ ടീമിൽ കളിക്കാൻ ഞാൻ കഴിഞ്ഞാൽ പിന്നെ അവൻ മാത്രമേ ഉള്ളൂ കളിക്കാൻ. പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പോകും. പിന്നെ കളിക്കാൻ അറിയാന്നുകൊണ്ട് പെട്ടെന്ന് ഇവിടെ ഇരിക്കേണ്ടി വന്നു. പിന്നെ അല്ലാതെ എല്ലാ കളി സച്ചിൻ സെഞ്ചുറി അടിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ലല്ലോ. ചെറിയ പ്രായത്തിൽ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ തന്നെ 55 meter 6 അടിച്ചുകൊണ്ട് എന്റെ അനിയൻ. ഓ, ഇന്ന് ഇത് സ്റ്റാറ്റസ് ഇടുവല്ലോ വീഡിയോ എടുത്ത. 3 over 33. നല്ല സ്കോർ, നല്ല സ്കോർ ഉണ്ട്. നല്ല ബാറ്റ് ഒക്കെ ഇടും. 6 അടിക്കാൻ പറ്റുന്ന ബാറ്റ് ഒക്കെ ഇടും. എന്റെ അനിയനാണ് ഇവൻ. ഇവൻ നമ്മളെ ടീമിന്റെ ഓണറും ഏത് ഇപ്പുറത്തെ ടീമിന്റെ ഓണറും. രണ്ടിന്റെ നടുക്കാണ് ഇപ്പൊ എന്റെ അവസ്ഥ. ആപത്തിട്ടടിക്കാൻ മരുന്നു എങ്കിൽ കുഴപ്പമില്ല. നല്ല നല്ലൊരു ട്രൈ ആയിരുന്നു. ടർഫിലായിരുന്നു 6 പോയേനെ. ഓ, കുഴപ്പമില്ല. ഈ പ്രായത്തിൽ ഇത്രയെങ്കിലും അടിച്ചില്ലേ? ഞാൻ ഈ പ്രായത്തിൽ ഒന്നും അടിക്കില്ലായിരുന്നു. ഞാനാ? നീ ഈ പ്രായത്തിലല്ല, ഇനി 70 വയസ്സായിരുന്നാലും നീ അടിക്കാൻ പോണില്ല. അടി കൊള്ള തയ്യാറാണ്. ഓ, അടി കൊള്ളും. അല്ലാതെ ഇവിടെ ഇരുന്ന് അടിക്കൂല. ആ ഗായ്സ്, നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവര് ഔട്ടാവണതിന്റെ മികച്ച കാരണം ഈ ബോളിംഗ് ടീം അല്ല. ആ താടിക്കാരന്റെ കുറവലാണ് ഗായ്സ് നമ്മളെ ടീം ഔട്ടാണ്. അല്ലാതെ ബോളേഴ്സിന് ഒരു കഴിവില്ല. കഴിവില്ല എന്നല്ല, എറിയും. എന്നാലും മികച്ചത് നമ്മളെ ടീമിലുണ്ട്. ആ മാൻഡ്രിക് തലേനാണ് കണ്ട. ആ മാൻഡ്രിക് തലേനാണ് നമ്മളെ ടീമിന്റെ മികച്ച കുറുവലും. മന്ത്ര സെറ്റപ്പ് ഒക്കെ ഉണ്ട് പുള്ളിക്ക്. എന്തായാലും ചിരിക്കുന്നുണ്ട്. ചിരിച്ചുകൊണ്ടിരുന്നിട്ട് ഇവിടെ മറ്റേ കണ്ണീറാണ്. കണ്ണീർ നിന്ന് ഇതൊക്കെ പോകും. നമ്മളെ ക്യാമറമാനെ കണ്ടോ? നമ്മൾ ഇരിക്കുന്നുണ്ട് ഇവിടെയാണ്. ജീവൻ പണയം വെച്ചാ ഇരിക്കുന്നത്. ഫോണില്ല, അവനെ പോയി ഇറക്കണമെങ്കിൽ ഫയർഫോഴ്സിന് വിളിക്കണം. ആ ഒരു അവസ്ഥയാണ്. പാവം ചെറുക്കൻ, നമ്മളെ ചെറുക്കനാണ്. അവന് ക്രിക്കറ്റ് കളി അറിയാത്ത ഭാഗ്യം. ഇല്ലെങ്കിൽ ഈ കളിക്ക് ഇറങ്ങിയനെ ചെറുക്കൊന്നും വേണ്ട. അതാ മികച്ച 4th ഗണോ. അതാ മികച്ച മികച്ച ഒരു 6 അടിച്ച് 4 ബോൾ 4 6 അടിച്ചിരിക്കുകയാണ്. അതാ ടാർസൻ. ജയിക്കുമല്ലേ, ജയിക്കുമല്ലേ. ഞാൻ പറഞ്ഞില്ല നമ്മളെ ടീമിലെ മികച്ച ഒരു പുള്ളിയാണ് ഇത്? ഇവൻ നോട്ട് ചെയ്തിട്ടോട്ടെ. ടീമിൽ ഇറക്കല്ലേ കുറുവലാണ്. ഡക്ക പിന്നെ ആറടിച്ച കണ്ടില്ലേ? ആറടിച്ചെന്ന് കണ്ടില്ല രാമൻ? അത്യാസന്റെ നിലയിൽ ഇറങ്ങി 6 അടിച്ച് ജയിപ്പിക്കണം. ഓക്കെ, ഭാഗ്യത്തിന് ആ ഒരു സ്ഥിതി നമുക്ക് വരുന്നില്ല. അതാ ഗണപതി, ഇവന്റെ സ്ഥിരം പരിപാടി. ഈ ലാസ്റ്റ് ബോൾ സിംഗിൾ എടുക്കുന്നത് ഇവന്റെ സ്ഥിരം പരിപാടിയാണ്. ജയിക്കാം. 3 run. ഓ, അറുപ ഭാഗ്യം. രാമന്റെ കുറുവല നിനക്ക് മാത്രം ആയിട്ടില്ല. അപ്പൊ നമ്മൾ 3 കളി ജയിച്ചിരിക്കുകയാണ്. നമ്മൾ 1 കളിയുടെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം 3 കളിയുടെ ഓക്കെ, അല്ല മാൻ ഓഫ് ദി മാച്ച് ഇവനാണ്. കാരണം ബാറ്റ് കുതിയനാണ് അവൻ. കുതിയൻ കട്ടിയതാണ് അവന്റെ. ഇടുന്നില്ല. 1 കളി 50 അടിച്ചു. ഫസ്റ്റ് കളി മാത്രം നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കപ്പ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. പറയണത് ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് ക്രിക്കി ഹീറോസിലെ സ്കോർ നമ്മൾ എന്റെ അത് വയ്ക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ട്രോഫി മേടിക്കാം. അപ്പൊ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ആടലോടകം ടീംസ് ഇവിടെ ഓവലിൽ നിന്ന് കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ എക്കോസ് ടീമുമായിട്ട് നല്ലൊരു മാച്ച് ആയിരുന്നു. 3 കളി കളിച്ചു. 3 കളിയും അവർ നല്ല രീതിയിൽ തന്നെ നമ്മൾ അടിച്ചു തോപ്പിച്ചു. എങ്കിലും കുഴപ്പമില്ല, നല്ല നല്ലൊരു മാച്ച് ആയിരുന്നു. നല്ല നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ആദ്യത്തെ കളിയിലെ നമ്മുടെ ഫസ്റ്റ് മാച്ചിലെ മാൻ ഓഫ് ദ പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് രാഹുൽ ആണ്. അപ്പം രാഹുൽ ബ്രോ പ്ലീസ്. അപ്പൊ നമ്മുടെ
രണ്ടാമത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് സിബിൻ 17 ആണ്. സിബി സിബി മൂന്നാമത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ച് അഖിൽ നന്ദു ആണ്. അടുത്ത വിന്നേഴ്സ് ട്രോഫി കൊടുക്കാനായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ അരുണിനെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പൊ നമ്മുടെ എല്ലാ ട്രോഫിയും അവർ തന്നെയാണ് കൊണ്ടുപോയിട്ടോ. അപ്പൊ ഗായ്സ്, ടർഫ് നമ്മള് ഫസ്റ്റ് ടൈമാണ് ഇപ്പൊ ഇവിടെ വന്നത്. ഈ ഓവലില് ഒന്നും പറയല്ല, കിഡിലൻ ടർഫ് ആണ്, ഫുൾ ഓവൽ ഷേപ്പിലാണ് ടർഫ്. നമ്മൾ ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിൽ കളിക്കുന്ന ഒരു ഫീൽ ഉണ്ട് ഇവിടെ കളിക്കുമ്പോൾ അല്ലേ. അടുത്ത അനീഷ്, നമ്മുടെ ഇപ്പോ ഉള്ള ടർഫുകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടർഫാണ് ഉറപ്പായിട്ടും. ലൈറ്റിംഗ് ആയിരുന്നാലും ബാക്കി കാര്യങ്ങൾ എന്തായിരുന്നാലും അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അന്ന് കളി കാണാനായിട്ടുള്ള സൗകര്യം അടിപൊളിയായിട്ട് തന്നെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബൗണ്ടറി ലൈൻ വരുന്നത് ഫുള്ള് റോപ്പ് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ടർഫിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ പാർക്കിംഗ് ഏരിയ വളരെ കുറവായിരിക്കും. ഇവിടെ രണ്ട് ഏരിയയിലായിട്ട് ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. അപ്പോ നിങ്ങളും ക്രിക്കറ്റിനെ നിങ്ങളും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും വരിക, എൻജോയ് ചെയ്യുക. ഓക്കെ ബൈ. അടിപൊളിയായിരുന്നു ഇവിടുത്തെ ക്രിക്കറ്റ് മാച്ചും കാര്യങ്ങളൊക്കെ. ടർഫ് ഒരു രക്ഷയില്ല, പൊളി. ട്രിവാൻഡ്രത്ത് നിങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ഒരു മാച്ച് നിങ്ങൾ കളിച്ചിരിക്കണം, കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.